ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ബിരിയാണിക്കും പുലാവിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഈ റൈസ് നെയ്ച്ചോറിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം ബാസ്മതി റൈസ് എപ്പോഴും എടുക്കുമ്പോൾ കുറച്ചൊരു കളറ് മങ്ങിയ ടൈപ്പ് ബാസ്മതി റൈസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് ബാസ്മതി റൈസ് നല്ലപോലെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാസ്മതി റൈസ് കുതിരാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ മീഡിയം ഹീറ്റിൽ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4 ടേബിൾ സ്പൂണും നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 തക്കോലം എടുക്കുന്നുണ്ട്. പിന്നെ ബേ ലീവ്സ് 2 എണ്ണം, ചെറിയ ബേ ലീവ്സാണ്. പിന്നെ ജാതിപത്രി 1 എണ്ണം. പിന്നെ ഗ്രാമ്പൂ 10 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക 6 എണ്ണം. ഏലക്ക ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറുവപ്പട്ട 1 എണ്ണം, ഒരു ചെറിയ കഷ്ണം. അതിടുമ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പെരുംജീരകം 1 ടീസ്പൂൺ. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ സവോള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള ബ്രൗൺ കളറായി വറക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാവും. ഇപ്പോൾ സവാള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 3¼ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം പച്ചവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3¼ കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി വളരെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ കൂടെ തന്നെ പച്ചമുളക് 2 എണ്ണം നടുവേ കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ചെറുതായി മുറിച്ചത് 2 ടേബിൾ സ്പൂൺ. അതുപോലെ പുതിന ഇലയും കൂടെ ചെറുതായി നുറുക്കിയത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ലാസ്റ്റായിട്ട് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഹീറ്റിലാണ് ഞാൻ ഇതിപ്പോൾ വെച്ചേക്കുന്നത്. നമുക്ക് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് ഊറ്റി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വെള്ളം വറ്റിപ്പോകും. അപ്പോൾ നമ്മൾ തീ ഒന്ന് ലോയിലാക്കിയിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും തൂവി കൊടുക്കാം. നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഏത് ടൈപ്പ് ബിരിയാണി ആക്കുമ്പോഴും ഈ ഒരു റൈസ് റെസിപ്പി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഗീ റൈസിന് പകരവും നമുക്കിത് യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതേ അളവ് ഉപയോഗിക്കുകയാണെങ്കിൽ ചോറൊക്കെ നല്ല പാകത്തിന് നമുക്ക് കിട്ടും. ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.